സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാരെ, നമ്മുടെ ഈ നിമിഷങ്ങളിൽ വലിയൊരു ജനാവലി നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരി അമലയുടെ ഭൗതിക ശരീരത്തിന് ചുറ്റും പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നാളെ ഔദ്യോഗികമായ കർമ്മക്രമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. നമ്മളുടെ വേദനയും ദുഃഖവുമെല്ലാം ഇവിടെ നമ്മൾ ഓർക്കുകയും ദൈവത്തിനു മുമ്പാകെ പ്രിയപ്പെട്ട സിസ്റ്ററിനെ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഉച്ചനാള് മുതൽ പ്രത്യേകിച്ച് അച്ഛന്മാരെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, സന്യാസ ജീവിതം രക്തസാക്ഷിത്വത്തിന്റെ തുടർച്ചയാണ് എന്ന്. ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് മാർട്ടിഡം. അത് അക്ഷരാർത്ഥത്തിൽ സിസ്റ്റർ അമലിയുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. രക്തസാക്ഷിത്വത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു സമർപ്പിത എന്ന നിലയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ അവർക്ക് വലിയ സ്ഥാനമുണ്ട്. സമർപ്പിത വർഷത്തില് ഇതിനപ്പുറത്തേക്കുള്ള ഒരു സമർപ്പണത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഏറ്റവും പുരാതനവും ഏറ്റവും ദിവ്യമായ കാര്യങ്ങള് സംരക്ഷിക്കുന്നതുമായ CMC സമർപ്പിത സമൂഹത്തിൽ നിന്ന് ഇതുപോലുള്ള ഒരു മരണം നമ്മൾ ആരും ഓർക്കാത്തതും ആഗ്രഹിക്കാത്തതും നമ്മൾ ചിന്തിക്കാത്തതുമായ സമയത്ത് ഉണ്ടാകുമ്പോൾ അത് നമ്മളെ എല്ലാവരെയും വേദനയോടുകൂടി സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ സമൂഹത്തെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം ആരെല്ലാമാണ് ഇവിടെ ഓടി കൂടി എത്തിയിരിക്കുന്നത്. അതൊരു വ്യക്തിയുടെ അപ്രതീക്ഷിതമായ ഒരു മരണമല്ല, അത് സഭയുടെ ഭൗതിക ശരീരത്തിന്റെ ഒരു വേദനയാണ്. ആ വേദന വ്യക്തിക്ക് എന്നതിനേക്കാള് അല്ലെങ്കിൽ CMC സമൂഹത്തിന് എന്നതിനേക്കാള് പാലാരൂപതയ്ക്ക് എന്നതിനേക്കാള് അതിനപ്പുറത്തുള്ള വലിയ വിശാലമായ ഒരു ലോകം ഇത് കണ്ട് വേദനിക്കുകയും ആ വേദനയുടെ എല്ലാം നടുവിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയുമാണ്. നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സന്യാസ ജീവിതത്തിന്റെ കാതല് എന്താണ് എന്ന് ഇതുവഴി നിശ്ചലമായി നിൽക്കുന്ന വലിയൊരു സമൂഹം ഒപ്പം നമ്മുടെ ദൈവത്തോട് കരുണ യാചിച്ച് നിൽക്കുകയാണ്. ദൈവത്തിന്റെ അഗ്രാഹ്യമായ രഹസ്യത്തിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി ചെല്ലുവാനും നമ്മളുടെ സമർപ്പിത ജീവിതവും രക്തസാക്ഷിത്വവും വിശ്വാസവും എല്ലാം പരിശോധിക്കുവാനുമുള്ള ഒരു അവസരം കൂടിയാണിത്. വെളിപാട് പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പച്ച അത്തിമരത്തിൽ നിന്ന് പച്ചക്കായ് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ നിലം പതിക്കുന്നത് പോലെ ദൈവദൂതന്മാര് വന്ന് ആകാശം നമ്മളെ ഒരു പായ തെറുത്ത് മാറ്റുന്നത് പോലെ തെറുത്ത് മാറ്റും. ഒരു നിമിഷത്തിനുള്ളില് എല്ലാം തീരും. സിസ്റ്റർ അമലയുടെ ആ വിശിഷ്ടമായ സമർപ്പിത ജീവിതവും നഴ്സിംഗ് ശുശ്രൂഷയും എല്ലാം നമ്മളൊരു പായ ചുരുട്ടി വിൽക്കുന്ന ആ ഒരു നിമിഷത്തിൽ എന്നതുപോലെ കർത്താവിന്റെ പക്കലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മളുടെ വിശുദ്ധീകരണത്തിന്റെ അവസരമായിട്ട് നമുക്ക് ഇതിനെടുക്കാം. നാളത്തെ പരിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മത്തിലും എല്ലാം സാധിക്കുന്നവരെല്ലാം പങ്കുപറ്റുമെന്ന് നമുക്കറിയാം. നമ്മുടെ ജ്യോതിയുടെ എല്ലാ ജനാളന്മാരെയും മുൻ വികാരി ജനാളന്മാരെയും വിവിധ കേന്ദ്രം ശാലോം കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അച്ഛന്മാരെല്ലാം MST അതുപോലെ CMI മറ്റു അച്ഛന്മാരും എല്ലാം ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു വേദനയാണ്, സഭാശരീരത്തിന്റെ ഒരു വേദനയാണിത്. അത് നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ഈശോയുടെ തിരുമുമ്പില് സിസ്റ്റർ അമലയെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.